തിരുവനന്തപുരം പേരൂർക്കടയ്ക്ക് സമീപമാണ് മാധ്യമ പ്രവർത്തകർക്കായി സർക്കാർ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് 2000 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചത്. ആദ്യ തവണ നൽകി ഫ്ളാറ്റ് സ്വന്തമാക്കിയ 54 പേരും മാസത്തവണകൾ തിരിച്ചടച്ചില്ലെന്നാണ് ആരോപണം. 2 ബെഡ്റൂമുകളുള്ള 1500 സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റ് ഒന്നിന് 7.62 ലക്ഷം രൂപയും 3 ബെഡ്റൂമുകളുള്ള 1700 സ്ക്വയർ ഫീറ്റിന് 10.28 ലക്ഷം രൂപയുമാണ് വില നിശ്ചയിച്ചത്. മാധ്യമ പ്രവർത്തകർക്കുള്ള സബ്സിഡി കഴിച്ചാണ് വില നിശ്ചയിച്ചതും. എന്നാൽ ആദ്യ തവണയായ 1.25 ലക്ഷം രൂപ നൽകി ഫ്ളാറ്റ് സ്വന്തമാക്കിയവർ തവണകൾ തിരിച്ചടച്ചിട്ടില്ലെന്നാണ് ആരോപണം. 19.37 കോടി രൂപ ഇത്തരത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് ഹൌസിംഗ് ബോർഡ് പറയുന്നു. മാസത്തവണകൾ തെറ്റിച്ചതിന് ഫ്ളാറ്റ് ഒഴിയാൻ 2011 ജൂണിൽ ഹൌസിംഗ് ബോർഡ് നിർദ്ദേശവും നൽകി. ഫ്ളാറ്റ് സ്വന്തമാക്കിയ 54 പേരിൽ 23 പേരും ചട്ടം ലംഘിച്ച് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് നൽകിയെന്നും ആരോപണമുണ്ട്. എന്നാൽ ഒരു വർഷം മുമ്പ് മാത്രമാണ് സർക്കാർ ഔദ്യോഗികമായി ഫ്ളാറ്റുകൾക്ക് വില നിശ്ചയിച്ചതെന്നാണ് ഉടമസ്ഥർ പറയുന്നത്. ഇതിന് മുൻകാല പ്രാബല്യത്തോടെ പലിശ നൽകാനും തയ്യാറാണ്. എന്നാൽ ഉടമസ്ഥതാവകാശം വിട്ടുതരാത്ത ഹൌസിംഗ് ബോർഡ് നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മാധ്യമ പ്രവർത്തകർ പറയുന്നത്. മറ്റു ബാങ്കുകളിൽ നിന്നും വായ്പയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉടമസ്ഥതാവകാശം വിട്ടുതന്നാൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.